ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അഖില മലങ്കര അടിസ്ഥാനത്തിൽ പുത്തൻകുരിശി വെച്ച് നടത്തപ്പെടുന്ന കൺവെൻഷൻ്റെ 31-ാമത്തെ യോഗം ഈ വർഷം ക്രമീകരിച്ചിരിക്കുന്നു. കോവിഡിൻ്റെ നിയന്ത്രണമുള്ളതുകൊണ്ട് ഈ വർഷത്തെ സുവിശേഷ യോഗങ്ങളെല്ലാം തന്നെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാനാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കി യോഗങ്ങളും മറ്റും ക്രമീകരിച്ച് വരികയാണ്. ഈ വർഷത്തെ ചിന്താവിഷയം FS ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ എന്ന് പൗലോസപ്പോസ്തലൻ പറയുന്ന ഭാഗമാണ് ചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി പരിശുദ്ധ സഭയിലെ അഭിമന്യ പിതാക്കന്മാരും പ്രഗത്ഭരായ സുവിശേഷകരും 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ പ്രസംഗിക്കുന്നതാണ്. 26-ാം തീയതി ശ്രേഷ്ഠ ബാവാ തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് യോഗം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പരിശുദ്ധ സഭയുടെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമനസ്സുകൊണ്ട് ആമുഖ സന്ദേശം നൽകും. തുടർന്ന് എല്ലാ ദിവസങ്ങളും അഭിവന്യ തിരുമേനിമാർ പ്രസംഗിക്കുകയും 31-ാം തീയതി വിശുദ്ധ കുർബാനയോടുകൂടെ ഈ വർഷത്തെ യോഗം അവസാനിക്കുന്നതാണ്. ഈ യോഗത്തിൽ നേരിട്ട് വരുവാൻ സാധിക്കില്ല എങ്കിലും ഓൺലൈൻ വഴി JSC ന്യൂസ് വഴിയും മറ്റ് ഓൺലൈൻ വഴിയുമായിട്ട് എല്ലാ ദിവസവും പ്രോഗ്രാമുകളും ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ആളുകൾ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും സുവിശേഷ യോഗങ്ങളിൽ ശ്രദ്ധിക്കുകയും ഇതിന് പങ്കെടുക്കുകയും സുവിശേഷ യോഗത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം, അവിടെ പൗലോസപ്പോസ്തോലൻ വചന കേൾവി കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവെഴുത്താൽ ഉളവുന്ന സ്ഥിരത, പ്രത്യാശ, ആശ്വാസം. തിരുവെഴുത്തുകൾ വചനം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന 1, സ്ഥിരത, ജീവിതത്തിൽ സ്ഥിരത, വിശ്വാസത്തിൻ്റെ സ്ഥിരത. 2, പ്രത്യാശയുടെ അനുഭവം, മുന്നോട്ട് ജീവിക്കുവാനുള്ള ദൈവിക പ്രത്യാശ. 3, ആശ്വാസം, പ്രശ്നസങ്കീർണമായ ലോകത്ത് കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം വചനത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ വചന ശുശ്രൂഷ സ്ഥിരതയും പ്രത്യാശയും വിശ്വാസവും ആശ്വാസവും നമ്മുടെ മനസ്സുകളിൽ ഉളവാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൺവെൻഷന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും വിജയാംശം നേരുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.